കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. 2 തിമൊഥെയൊസിൻ്റെ ലേഖനം 4 അധ്യായം അതിൻ്റെ 11 വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ, മാർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ടു വരിക. അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിനോട് ലേഖനം എഴുതുമ്പോൾ പറയുന്നൊരു കാര്യം, ലൂക്കോസ് മാത്രമേ ഇപ്പോൾ എന്നോടുള്ളൂ, പക്ഷേ മാർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകിയാൽ അവനെ കൂട്ടിക്കൊണ്ട് വരിക എന്ന് പറയുകയാണ്. ഈ മാർക്കോസ് ആരാണെന്ന് നമുക്കറിയണ്ടേ? ഈ മാർക്കോസ് ആരാണെന്ന് നമുക്കറിയണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തികൾ 15 അതിൻ്റെ 35 വാക്യം മുതൽ നമ്മൾ വായിക്കണം. കുറേ നാൾ കഴിഞ്ഞിട്ട് പൗലോസ് ബർണബാസിനോട്, നാം കർത്താവിൻ്റെ വചനം അറിയിച്ച പട്ടണം തോറും പിന്നെയും ചെന്ന് സഹോദരന്മാർ എങ്ങനെയിരിക്കുന്നു എന്ന് നോക്കുക എന്ന് പറഞ്ഞു. മർക്കോസ് എന്ന യോഹന്നാനെയും കൂട്ടിക്കൊണ്ടു പോകുവാൻ ബർണബാസ് ഇച്ഛിച്ചു. പൗലോസോ പംഫുലിയയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ അവർ തമ്മിൽ ഉഗ്രവാദമുണ്ടായിട്ട് വേർപിരിഞ്ഞ് ബർണബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ഷീലാസിനെ തിരഞ്ഞെടുത്ത് സഹോദരന്മാരാൽ കർത്താവിൻ്റെ കൃപയിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സിറിയ കിലിക്കിയ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു. അപ്പം ഈ ഒരു മർക്കോസാണ്, ഈ അപ്പോസ്തല പ്രവൃത്തികളിൽ കാണുന്ന മർക്കോസ് തന്നെയാണ് തിമൊഥെയൊസിൻ്റെ ലേഖനത്തിലും പൗലോസ് പറയുന്ന മർക്കോസ്. ഇവിടെ മർക്കോസിൻ്റെ ചെറിയൊരു തെറ്റ് കാരണം പൗലോസ് പറയുകയാണ്, പംഫുലിയയിൽ നിന്ന് തങ്ങളെ വിട്ട് പ്രവർത്തിക്കു വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്ന യോഗ്യമല്ല എന്ന് പറഞ്ഞ് പൗലോസ് ആ മർക്കോസിനെ മാറ്റി നിർത്തുകയാണ്. പക്ഷേ ബർണബാസ് ഉണ്ടല്ലോ, അവനെ മാറ്റി നിർത്തിയില്ല. ബർണബാസ് അവനെ ചേർത്ത് പിടിച്ച് രണ്ടുപേരും ഈ ഒരു മർക്കോസിൻ്റെ പേരും പറഞ്ഞായിരുന്നു പൗലോസും ബർണബാസും ഉഗ്രവാദം ഉണ്ടായി അവർ രണ്ടുപേരും തമ്മിൽ പിരിയുന്നത്. എൻ്റെ പ്രിയ ദൈവമക്കളെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, പൗലോസ് അന്ന് ബർണബാസിൻ്റെ അല്ലെങ്കിൽ പൗലോസ് അന്ന് ഈ മർക്കോസിൻ്റെ ചെറിയൊരു തെറ്റ് കണ്ട് അവനെ മാറ്റി നിർത്തിയപ്പം ബർണബാസ് എന്ന് പറയുന്ന ശുശ്രൂഷകനുണ്ടല്ലോ, ഇവൻ്റെ തെറ്റ് കണ്ടിട്ട് അവനെ ചേർത്ത് പിടിക്കുകയുണ്ടായി. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ തെറ്റുകൾ കണ്ട് നമ്മളവരെ മാറ്റി നിർത്തുകയല്ല വേണ്ടത്, നമ്മളവരെ ചേർത്ത് പിടിക്കണം. അന്ന് ബർണബാസ് ഈ മർക്കോസിനെ കൂട്ടിക്കൊണ്ടു പോകാതെ പൗലോസിനെ പോലെ നീ വരണ്ട എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ ഇന്ന് പൗലോസ് തിമൊഥെയൊസിൻ്റെ ലേഖനം എഴുതുമ്പോഴത്തേനെ പറയത്തില്ലായിരുന്നല്ലോ, ആ മർക്കോസ് എനിക്ക് ശുശ്രൂഷയിൽ ഏറ്റവും പ്രയോജനമുള്ളവനാണ്, അവനെയും കൂടി കൊണ്ടുകൊണ്ട് എനിക്ക് ഉപയോഗമുള്ളവനാണ്. അപ്പം അന്ന് പൗലോസ് മാറ്റി നിർത്തി, പക്ഷേ ഇന്ന് പറയുക മർക്കോസ് എനിക്ക് ഉപയോഗമുള്ളവൻ. ഇന്ന് നമ്മൾ മാറ്റി നിർത്തുന്ന പലരുമായിരിക്കും നാളൊരു സമയത്ത് നമുക്ക് വളരെ ഉപകാരമായിട്ട് വരുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയതയ മക്കളെ, നമ്മൾ ആത്മീയ ലോകത്തിൽ നമ്മൾ ആരെയും മാറ്റി നിർത്തരുത്. ആരുടെയും കുറവുകൾ കണ്ട് നമ്മൾ ആരെയും മാറ്റി നിർത്തരുത്. കാരണം അവനിൽ കൂടെ ആയിരിക്കാം ദൈവം ചിലപ്പോൾ നിൻ്റെ ജീവിതത്തിനകത്ത് വളരെ ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയതയ മക്കളെ, മാർക്കോസ് ഒരു സമയത്ത് പൗലോസിന് ഇഷ്ടമില്ലാത്തവനായിരുന്നു, പൗലോസ് അവനെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷേ പൗലോസ് പിന്നത്തേതിൽ പറയുകയാണ്, മാർക്കോസ് എൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗമുള്ളവനാകിയാൽ അവനെയും കൂടി കൊണ്ടുവരിക. അന്ന് കൊണ്ടുപോകാൻ മടിച്ചു, പക്ഷേ ഇന്ന് തിമൊഥെയൊസിനോട് പറയുക അവനെയും കൂടി കൊണ്ടുവരിക. അതേ പ്രിയതയ മക്കളെ, ഇന്ന് ആരാലും ഒറ്റപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ആരാലും വെറുക്കപ്പെടുന്ന, എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിന്നെ ആരാണോ നിന്നെ മാറ്റി നിർത്തിയത്, ആരാണോ നിനക്ക് ഈ ഒരു ഉപയോഗമില്ല എന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്തിയ അവരുടെ നടുവിൽ നിന്നെക്കൊണ്ട് തന്നെ ദൈവം അവർക്കൊരു പ്രയോജനമാക്കി മാറ്റുമെന്ന് ഇന്ന് ഞാൻ നിങ്ങളെടുത്തു വചനത്തിൽ ഒരു ഉറപ്പ് തന്ന് ഞാൻ ദൂത് പറയുകയാണ്. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.